പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എപ്പിസോഡ് നമ്പർ 5 സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങളെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ ദി ആറ്റിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറയും. ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അതുല്യമായിരിക്കുന്ന ഗുണസവിശേഷതകളെയാണ്, സ്വഭാവ സവിശേഷതകളെയാണ് സാധാരണയായി ഗുണലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആറ്റിബ്യൂട്ട്സ് എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായ നിലയിൽ ദൈവത്തെ ദൈവമാക്കി തീർക്കുന്ന ചില ഗുണലക്ഷണങ്ങൾ ദൈവത്തിനുള്ളതായി വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഒന്ന്, ദൈവം നിത്യനാണ്. അവൻ ദൈവം യഥാർത്ഥമായും ദൈവമായിരിക്കണം എന്നുണ്ടെങ്കിൽ ദൈവം നിത്യനായിരിക്കണം. സങ്കീർത്തനങ്ങൾ 92 മോശ ഇപ്രകാരം പറയുന്നു, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചു മുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. അപ്പോ വാസ്തവത്തില് ദൈവം ദൈവമായിരിക്കാനുള്ള കോണം അവിടുന്ന് നിത്യനായിരിക്കുന്നു. തിമോത്തിയോസിന്റെ 1 1 17 വാക്യം അവിടെ നാം വായിക്കുന്നത്, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനും ആയിരിക്കുന്ന ഏക ദൈവം എന്നാണ്. ഇതേ വാക്യം തന്നെ യെശയ്യാവ് 57:15 നമുക്ക് ഈ അർത്ഥത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ദൈവം നിത്യനാണ്. 2, ദൈവം അനന്യനാണ്. ദൈവത്തിന് മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രവൃത്തിയാണ് അനന്യത്വം എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 1 Samuel 15:29 ഇസ്രായേലിന്റെ മൗത്തുമായവൻ ഹോഷ്ക്ക് പറയുകയില്ല, അവൻ അനുദവിക്കുകയില്ല, അനുദവിപ്പാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മലാഖി 3:6 യഹോവയായ ഞാൻ മാറാത്തവനാകിയാൽ യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 1:17 എല്ലാ നല്ലദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം അനന്യനാണ്. 3, അവൻ സർവശക്തനാണ്. ദൈവം സർവശക്തനാണ്. ഗോഡ് ഈസ് ഓംനിപോട്ടന്റ്. ദൈവം സർവശക്തനല്ലെങ്കിൽ അവൻ ദൈവമായിരിക്കുവാൻ സാധിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:3 വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. യോബ് 42 യോബ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിനക്ക് സകലതും കഴിയും എന്ന് ഞാൻ അറിയുന്നു എന്ന് യോബ് പറയുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനം 33:9 അവിടെ വായിക്കുമ്പോൾ അവൻ അല്ല ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 32:27 വാക്യം, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു. അടുത്തതായി നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ധാരാളം വാക്യങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ ഈ സർവശക്തിയെ കുറിച്ച് പറയുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അടുത്തതായി പറയുന്നത് ദൈവം സർവജ്ഞാനിയാണ്. ഗോഡ് ഈസ് ഓംനിഷ്യൻ. ദൈവം സർവജ്ഞാനിയാണ്. എല്ലാ കാര്യങ്ങളെയും അറിയാവുന്ന ഏക വ്യക്തി ദൈവം മാത്രമാണ്. നമ്മളൊക്കെ ഭാഗികമായ അറിവുള്ള ആളുകളാണ്. ഇവിടെ ദൈവം സർവജ്ഞാനി എന്ന് പറയുമ്പോൾ ദിനവൃത്താന്തങ്ങളുടെ 1 അതിന്റെ 28:9 വാക്യം, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുക, യഹോവ സർവഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളുമെല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. 2 Samuel 16:9 യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് നാം വായിക്കുന്നു, ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ട് ഇരിക്കുന്നു. പിന്നെ സങ്കീർത്തനങ്ങൾ 94:11 മനുഷ്യരുടെ വിചാരങ്ങൾ മായ എന്ന് അവൻ അറിയുന്നു. ദാനിയേൽ 2:20 ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. യോബ് 42:2 നിനക്ക് സകലതും കഴിയുമെന്ന് ഞാൻ അറിയുന്നു, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ വാസ്തവത്തില് ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങളായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി ഗുണലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ നിത്യനാണ്, അതായത് ദൈവം നിത്യനായ ദൈവമാണ്. ദൈവം അനന്യനാണ്. ദൈവം സർവശക്തനാണ്. അവൻ സർവവ്യാപിയാണ്. സങ്കീർത്തനം 139:7 നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടെ പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിന്റെ കിടക്ക് വിരിച്ചാൽ
അവിടെയും ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ അനന്യമായിരിക്കുന്ന സ്വഭാവ ഗുണലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.